ഹലോ എവ്രി വൺ, S3-ലെ തേർഡ് സെമിസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള അനലോഗ് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഇതൊരു ഇലക്ട്രോണിക്സ് പേപ്പറാണ്. ഞാൻ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ADC-യില് ഇലക്ട്രോണിക് ഡിവൈസസ്, അതിൻ്റെ സർക്യൂട്ട്സ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഇതൊക്കെയാണ് മെയിനായിട്ടും പഠിക്കാനുള്ളത്. അപ്പോൾ 4 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ റെക്റ്റിഫയേഴ്സ് ആൻഡ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ആണുള്ളത്. സെക്കൻഡ് മൊഡ്യൂളിൽ ആംപ്ലിഫയേഴ്സ് ആൻഡ് ഫീഡ്ബാക്ക് കൺസെപ്റ്റ്. മൊഡ്യൂൾ 3 ഓസിലേറ്റേഴ്സ് ആൻഡ് മൾട്ടി വൈബ്രേറ്റേഴ്സ്. മൊഡ്യൂൾ 4 ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് ആപ്ലിക്കേഷൻസ്. അപ്പം ആദ്യത്തെ 3 മൊഡ്യൂൾസ് ഇലക്ട്രോണിക് സർക്യൂട്ട്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്താൽ മതി. അപ്പോൾ അതിൽ ഒരു റെഫറൻസ് ടെക്സ്റ്റ് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ബൈ RS SEDA ഉണ്ട്. അതുപോലെ തന്നെ ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സിന് ഗൈക്വാദിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് നല്ലത് റെഫർ ചെയ്യാനായിട്ട്. അപ്പോൾ ADC-യിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് ജസ്റ്റ് നോക്കാം. ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസ്, റെക്റ്റിഫയേഴ്സ്, ഹാഫ് വേവ് ആൻഡ് ഫുൾ വേവ് റെക്റ്റിഫയർ, ഫിൽറ്റേഴ്സ്, റെഗുലേറ്റർ, റെഗുലേറ്റർ IC, ക്ലിപ്പിംഗ് ആൻഡ് ക്ലാമ്പിംഗ് സർക്യൂട്ട്സ്. ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം ഇലക്ട്രോണിക് കമ്പോണൻസ് എന്തൊക്കെയാണ്, എങ്ങനെ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം, അതിൻ്റെ എക്സാമ്പിൾസ് ഇതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസ്. ഇലക്ട്രോണിക് കമ്പോണൻസ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ആക്റ്റീവ് കമ്പോണൻസ്, രണ്ടാമത്തെ പാസീവ് കമ്പോണൻസ്. ആക്റ്റീവ് കമ്പോണൻസ് എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ കമ്പോണൻസ് ആണോ ആംപ്ലിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ സിഗ്നൽ, ഇലക്ട്രിക്കൽ സിഗ്നൽസ് പ്രോസസ്സ് ചെയ്യാൻ കഴിവുള്ളത് അതിനെയാണ് ആക്റ്റീവ് കമ്പോണൻസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇലക്ട്രോണിക് കമ്പോണൻസ് കേപ്പബിൾ ഓഫ് ആംപ്ലിഫയിങ് ഓർ പ്രോസസ്സിങ് ഇലക്ട്രിക്കൽ സിഗ്നൽസ്. അതിൻ്റെ എക്സാമ്പിൾ ആണ് ട്രാൻസിസ്റ്റർ, ഡയോഡ്, വാക്യൂം ട്യൂബ്സ്, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. പാസീവ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് കമ്പോണൻസ് നോട്ട് കേപ്പബിൾ ഓഫ് ജനറേറ്റിംഗ് ഓർ ആംപ്ലിഫയിങ് ഇലക്ട്രിക്കൽ സിഗ്നൽസ്. അതിൻ്റെ എക്സാമ്പിൾ ആണ് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്റ്റർ. അപ്പോൾ നമുക്ക് സിലബസിൽ ഈ പാസീവ് കമ്പോണൻസിൻ്റെ ഡിഫറൻറ്റ് ടൈപ്സ് മെയിനായിട്ടും പഠിക്കാനുണ്ട്. അപ്പോൾ അതാണ് നെക്സ്റ്റ് നോക്കുന്നത്, റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും ഇൻഡക്റ്റേഴ്സിൻ്റെ ഡിഫറൻറ്റ് ടൈപ്സ്. അപ്പോൾ റെസിസ്റ്റർ എന്താണെന്ന് വെച്ചാൽ എ കമ്പോണൻറ്റ് വിച്ച് റെസിസ്റ്റ് ദി ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ എ സർക്യൂട്ട്. ഇപ്പോൾ റെസിസ്റ്റേഴ്സ് ഡിഫറൻറ്റ് ടൈപ്സ് അവൈലബിൾ ആയിട്ടുള്ള ഫിക്സ്ഡ് റെസിസ്റ്ററും വേരിയബിൾ ടൈപ്പ് റെസിസ്റ്ററും അവൈലബിൾ ആണ്. ഫിക്സ്ഡ് റെസിസ്റ്റേഴ്സിൻ്റെ ഡിഫറൻറ്റ് ടൈപ്സ് കാർബൺ കമ്പോസിഷൻ റെസിസ്റ്റർ, വയർ വൗണ്ട് റെസിസ്റ്റർ, മെറ്റൽ ഫിലിം റെസിസ്റ്റർ, കാർബൺ ഫിലിം റെസിസ്റ്റർ. വേരിയബിൾ ടൈപ്പ് ആണെങ്കിൽ നമുക്കതിൻ്റെ വാല്യൂ വേരി ചെയ്യാൻ പറ്റും. പൊട്ടൻഷ്യോമീറ്റർ, പ്രീസെറ്റ്സ്, ഇതിൻ്റെ പേരുകൾ മാത്രം നമുക്കൊന്ന് ഓർത്തിരുന്നാൽ മതി, ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. റെസിസ്റ്റർ എന്താണെന്ന് വെച്ചാൽ ഒരു എലമെൻ്റ് അത് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ആ കമ്പോണൻറ്റിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനെ റെസിസ്റ്റ് ചെയ്യും. അതാണ് ബേസിക്കലി റെസിസ്റ്റർ ചെയ്യുന്നത്. നെക്സ്റ്റ് കപ്പാസിറ്റർ. കപ്പാസിറ്റർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് സ്റ്റോർ ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. കപ്പാസിറ്റേഴ്സും ഇതുപോലെ തന്നെ ഫിക്സ്ഡും വേരിയബിൾ ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫിക്സ്ഡ് ടൈപ്പിൽ പേപ്പർ കപ്പാസിറ്റർ, മൈക്ക കപ്പാസിറ്റർ, സെറാമിക് കപ്പാസിറ്റർ, ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റർ, ഇങ്ങനെ ഡിഫറൻറ്റ് ടൈപ്സ് അവൈലബിൾ ആണ്. വേരിയബിൾ ടൈപ്പിൽ ഗാങ് കപ്പാസിറ്റർ, ട്രിമ്മർ, പാഡർ, ഇതൊക്കെ അവൈലബിൾ ആണ്. ഇൻഡക്റ്റർ. ഇൻഡക്റ്റർ എന്താണെന്ന് വെച്ചാൽ ഇൻഡക്റ്റൻസ് എന്താണെന്ന് നോക്കാം. ഇൻഡക്റ്റൻസ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് ഇൻഡക്റ്റർ ബൈ വിച്ച് ഇറ്റ് ഒപ്പോസസ് എനി ചേഞ്ച് ഇൻ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ ചേഞ്ച് അത് റെസിസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് ഒപ്പോസ് ചെയ്യുന്നു. ഇതാണ് ഇൻഡക്റ്റൻസ്. സെയിം നമ്മൾ മുമ്പ് കണ്ടതുപോലെ തന്നെ കപ്പാസിറ്ററും റെസിസ്റ്ററിനും ഡിഫറൻറ്റ് ടൈപ്സ് ഉണ്ടായിരുന്നു, ഫിക്സ്ഡ് വാല്യൂവും വേരിയബിളും. സെയിം ഇൻഡക്റ്ററിനും അതേ ക്ലാസിഫിക്കേഷൻ തന്നെ ഉണ്ട്. ഫിക്സ്ഡ് വാല്യൂ ഇൻഡക്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എയർ കോർ ഇൻഡക്റ്റർ, അയൺ കോർ ഇൻഡക്റ്റർ, ഫെറൈറ്റ് കോർ ഇൻഡക്റ്റർ. ഈ പേരുകൾ മാത്രം മതി,
വേരിയബിൾ ഇൻഡക്ടർ ആണെങ്കിൽ ഫിൽട്ടർ ചോക്ക്, റേഡിയോ ഫ്രീക്വൻസി ചോക്ക്, ഓഡിയോ ഫ്രീക്വൻസി ചോക്ക്, ഇങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സ് അവൈലബിൾ ആണ്. സോ ഇത് ജസ്റ്റ് ഇലക്ട്രോണിക് കമ്പോണൻസ് അല്ലെങ്കിൽ പാസീവ് കമ്പോണൻസിന്റെ ഡിഫറെൻ്റ് ടൈപ്സ് മാത്രം ഒന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ഇത് കൂടുതലും നമുക്ക് ലാബിൽ, ബേസിക് ഇലക്ട്രോണിക്സിന്റെ ലാബിൽ വരുമ്പോൾ നമുക്ക് ഈ കമ്പോണൻസ് ഒക്കെ കൂടുതലും ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ അതിൻ്റെ വാല്യൂ ഒക്കെ എങ്ങനെയാണ്, ഒരു കോഡിംഗ് ഉണ്ട്, കളർ കോഡിംഗ് ഒക്കെ ഉണ്ട്, അങ്ങനെ വെച്ച് നമുക്ക് ഇതിൻ്റെ വാല്യൂ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, ഇതൊക്കെ പഠിക്കാനുണ്ട്. കൂടുതലും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് ഇതിനുള്ളത്. അപ്പോൾ നമ്മുടെ സിലബസിൽ മെയിനായിട്ടും ഫസ്റ്റ് ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് റെക്ടിഫയേഴ്സ് വെച്ചാണ് തുടങ്ങുന്നത്. എന്താണ് റെക്ടിഫയർ സർക്യൂട്ട്? റെക്ടിഫയർ സർക്യൂട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊരു ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ്. അതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ടാക്കി കൺവേർട്ട് ചെയ്യുന്നു. അതാ അതിനുള്ള സർക്യൂട്ടാണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഞാനൊന്ന് പറയാം. റെക്ടിഫയർ ഈസ് ആൻ ഇലക്ട്രിക്കൽ ഡിവൈസ് ദറ്റ് കൺവേർട്സ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വിച്ച് പീരിയോഡിക്കലി റിവേഴ്സസ് ഡയറക്ഷൻ ടു ഡയറക്റ്റ് കറണ്ട് വിച്ച് ഫ്ലോസ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. അപ്പോൾ ഈ ഡെഫിനിഷൻ കേൾക്കുമ്പോൾ കുറച്ച് ലെങ്തി ആണെന്ന് തോന്നും. പക്ഷേ റെക്ടിഫയർ സർക്യൂട്ട് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ട് ഡി സി ആക്കി മാറ്റുന്നു. ആ സർക്യൂട്ടാണ് റെക്ടിഫയർ. അപ്പം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്താണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ എ സി സിഗ്നൽ, അതൊന്ന് ആദ്യം നമുക്ക് നോക്കാം. ഒരു സിഗ്നലാണ്, ഇവിടെ ഒരു വേവ് ഫോം വരച്ചിട്ടുണ്ട്. ഇതാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ഇതാണ് ഡി സിയുടെ വേവ് ഫോമും. അപ്പോൾ ഈ വേവ് ഫോമിൽ എക്സ് ആക്സിസിൽ ടൈം ആണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്, വൈ ആക്സിസിൽ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഈ വേവ് ഫോം ശ്രദ്ധിച്ചാൽ ഇത് സീറോയിൽ നിന്ന് തുടങ്ങി മാക്സിമം വാല്യൂ വന്നു, വീണ്ടും വാല്യൂ റെഡ്യൂസ് ചെയ്തു, സീറോയിലെത്തി വീണ്ടും നെഗറ്റീവ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്തു, മാക്സിമം വാല്യൂ നെഗറ്റീവ് മാക്സിമം വാല്യൂയിലെത്തി വീണ്ടും ഇൻക്രീസ് ചെയ്ത് സീറോയിലെത്തുന്നു. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഇതാണ് ഒരു എ സി സിഗ്നൽ, ഒരു ടിപ്പിക്കൽ എ സി സിഗ്നൽ. ഈ വേവ് ഏതാണെന്ന് ചോദിച്ചാൽ ഇത് സൈൻ വേവ് ആണ്. ഈ വരച്ചിരിക്കുന്നത് ഒരു എ സി സിഗ്നലാണ്, സൈൻ വേവ് ആണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വേവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പർട്ടിക്കുലർ സിഗ്നലിൻ്റെ ഓരോ ഇൻസ്റ്റൻ്റ് ഓഫ് ടൈമിലും ഓരോ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിലും ഇതിൻ്റെ വാല്യൂ വേരി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതിൻ്റെ വാല്യൂ ഒരു 10 volt ആണെങ്കിൽ ഒരു 5 volt ആണെന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ഓരോ പോയിന്റ് ഓഫ് ടൈമിലും ഇതിൻ്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് വേരി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ചിലപ്പോൾ അതിന് മാക്സിമം വാല്യൂ ഉണ്ടാവാം, വീണ്ടും കുറയാം, സീറോയിൽ വരാം, നെഗറ്റീവ് സൈഡിൽ പോവാം, ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഇതാണ് എ സി സിഗ്നൽ. അപ്പോൾ ഈ എ സി സിഗ്നലിനെ, ഇങ്ങനെയുള്ള ഒരു സിഗ്നലിനെ നമുക്ക് ഒരു ഡയറക്റ്റ് കറണ്ട്, ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേരി ചെയ്യുന്നേ ഇല്ല, കോൺസ്റ്റൻ്റ് ആണ് ത്രൂ ഔട്ട് ദ ടൈം പീരീഡ്. ഏത് ടൈം എടുത്തു കഴിഞ്ഞാലും നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും അതിൻ്റെ വാല്യൂ ഇത്രയാണ്, 5 volt ആണ് അല്ലെങ്കിൽ 10 volt ആണെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നു. ഇതാണ് ഡയറക്റ്റ് കറണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിഗ്നലിനെ ഡയറക്റ്റ് കറണ്ടാക്കി, ഇങ്ങനെ ഒരു സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുന്ന സർക്യൂട്ടിനെയാണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. റെക്ടിഫയർ എവിടെയാണ് നമ്മൾ കാണുന്നതെന്ന് ചോദിച്ചാൽ, ഡി സി പവർ സപ്ലൈയിൽ കുറേ ബ്ലോക്ക്സ് ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് ബ്ലോക്ക് റെക്ടിഫയർ ആണ്. അതായത് നമ്മുടെ സപ്ലൈ നമുക്ക് കിട്ടുന്ന മെയിൻസ് നിന്ന് കിട്ടുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ട് 230 volt മെയിൻസ് നിന്ന് കിട്ടുന്നത് ഈ ഒരു ടൈപ്പ് സിഗ്നലാണ്. ഇതിനെ നമ്മൾ ഡയറക്റ്റ് കറണ്ട് ആക്കി കൺവേർട്ട് ചെയ്യുന്നു, ഒരു ഡി സി സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുന്നു. ആ സർക്യൂട്ടാണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ റെക്ടിഫയറിൻ്റെ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് എൻ ഇലക്ട്രിക്കൽ ഡിവൈസ് ദറ്റ് കൺവേർട്സ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ആ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ പ്രത്യേകത എന്താണ്? വിച്ച് പീരിയോഡിക്കലി റിവേഴ്സസ് ഡയറക്ഷൻ. കണ്ടില്ല, അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആവാം, വീണ്ടും പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആവാം, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ടു ഡയറക്റ്റ് കറണ്ട് വിച്ച് ഫ്ലോസ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഒറ്റ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നു, ഒറ്റ കോൺസ്റ്റന്റ് വാല്യൂ ഉള്ളതിന്. ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് റെക്ടിഫിക്കേഷൻ സിൻസ് ഇറ്റ് സ്ട്രെയ്റ്റൻസ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. കറണ്ടിന്റെ ഡയറക്ഷൻ സ്ട്രെയിറ്റ് ആക്കുന്നു. ഈ സർക്യൂട്ടിനെയാണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു റെക്ടിഫയർ സർക്യൂട്ട് നമുക്ക് ഡിസൈൻ ചെയ്യണം അല്ലെങ്കിൽ അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സർക്യൂട്ടിൽ വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ഡയോഡാണ്. ഞാൻ സർക്യൂട്ട് വരച്ചിട്ടില്ല, ആദ്യം ഡയോഡ് എന്താണെന്ന് പറയാം, അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, അല്ലെങ്കിൽ ഈ ഡയോഡിൻ്റെ പ്രോപ്പർട്ടി എന്തോ ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഡയോഡിന്. ആ പ്രോപ്പർട്ടി കൊണ്ടാണ് നമ്മൾ ഡയോഡിനെ റെക്ടിഫയറിൽ യൂസ് ചെയ്യുന്നത്, റെക്ടിഫയർ സർക്യൂട്ടിൽ. അപ്പോൾ ആദ്യം ഡയോഡ് എന്താണെന്ന് നോക്കാം. ഡയോഡിൻ്റെ സിമ്പലാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഒരു ആരോയും ഒരു ലൈനും.
ഡയോഡിനകത്ത്, അതായത് ഒരു പി എൻ ഡയോഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു പി ടൈപ്പ് മെറ്റീരിയലും എൻ ടൈപ്പ് മെറ്റീരിയലും കൂടി ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ജോയിൻ ചെയ്തിരിക്കുന്ന ഇവിടെ ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഡിവൈസിനെയാണ് പി എൻ ഡയോഡ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ബേസിക് ഇലക്ട്രോണിക്സിന്റെ ഒരു ബേസിക് കാര്യങ്ങൾ നിങ്ങൾ ഒരു പക്ഷെ പഠിച്ചിട്ടുണ്ടാവാം. ചിലർക്കൊക്കെ അത് അറിയാമായിരിക്കാം. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു പറയുകയാണ്. നമുക്കറിയാം കണ്ടക്ടർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയല് അത് ഇലക്ട്രിസിറ്റി നന്നായി കണ്ടക്ട് ചെയ്യും. സെമി കണ്ടക്ടർ എന്ന് പറയുന്ന മെറ്റീരിയലിന് കണ്ടക്ടിവിറ്റി കുറവാണ്. അപ്പോൾ സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി, അതായത് അതിന് കൂടുതൽ കറണ്ട് ഫ്ലോ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നു. ആ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നതിനെയാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യാം. ഒന്ന് പി ടൈപ്പ് മെറ്റീരിയൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എൻ ടൈപ്പ് മെറ്റീരിയൽ ആഡ് ചെയ്യാം. പി ടൈപ്പ് മെറ്റീരിയൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, തേർഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത്. ഈ തേർഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ബോണ്ട്, കോവലന്റ് ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞ് ഒരു ബോണ്ട് ഫ്രീ ആയിരിക്കും. അതായത് അവിടെ ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു വേക്കൻസി ഉണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുന്നത് ഹോൾ എന്നാണ് പറയുന്നത്. അതായത് പി ടൈപ്പ് മെറ്റീരിയലിലെ ചാർജ് കാരിയർ ഹോളാണ്. അതുപോലെ എൻ ടൈപ്പ് മെറ്റീരിയൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫിഫ്ത്ത് ഗ്രൂപ്പ് എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്യുന്നു. ആ ഫിഫ്ത്ത് ഗ്രൂപ്പ് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്തൊരു വാലൻസ് ഇലക്ട്രോൺ ഫ്രീ ആയിട്ടുണ്ടാവും. അതായത് ഇലക്ട്രോൺസ് ആയിരിക്കും ഈ ടൈപ്പിലെ ചാർജ് കാരിയേഴ്സ്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള രണ്ട് സിലിക്കൺ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ജോയിൻ ചെയ്ത് ഒരു ഡയോഡ് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നു. ഇതിന്റെ കൺസ്ട്രക്ഷൻ ഒന്നും അറിഞ്ഞിരിക്കേണ്ട, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നൊന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ പി ടൈപ്പ് മെറ്റീരിയലും എൻ ടൈപ്പ് മെറ്റീരിയലും ജോയിൻ ചെയ്ത് നമുക്കൊരു ഡയോഡ് ഫാബ്രിക്കേറ്റ് ചെയ്യാം. ആ ഡയോഡിന്റെ സിമ്പലാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിന്റെ പോസിറ്റീവ് സൈഡിനെ നമ്മൾ ആനോഡ് എന്നും വിളിക്കും, നെഗറ്റീവ് സൈഡിനെ കാഥോഡ് എന്നും വിളിക്കും. അതായത് ഈ ലെഫ്റ്റ് സൈഡാണ് ഈ ആനോഡ്, റൈറ്റ് സൈഡിൽ ഈ ഫിഗറിൽ റൈറ്റ് സൈഡിൽ കാണിക്കുന്ന ടെർമിനലാണ് കാഥോഡ്. ഇതാണ് ഒരു ഡയോഡ്, ഇതിന്റെ സിമ്പിൾ. അപ്പൊ ഇവിടെ ജസ്റ്റ് എന്താണ് എഴുതിയിരിക്കുന്നത് ഒന്ന് നോക്കാം. എ പി എൻ ജംഗ്ഷൻ ഡയോഡ് ഇസ് എ ബേസിക് സെമി കണ്ടക്ടർ ഡിവൈസ് ദറ്റ് കൺട്രോൾസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ് ഇൻ എ സർക്യൂട്ട്. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഡയോഡ് കറന്റ് ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. ഇറ്റ് ഹാസ് എ പി സൈഡ്, പോസിറ്റീവ് സൈഡ് ആൻഡ് എ നെഗറ്റീവ് സൈഡ്, എൻ സൈഡ്. പി സൈഡും എൻ സൈഡും ഉണ്ട്. ടു മേക്ക് എ പി എൻ ജംഗ്ഷൻ ഡയോഡ് എ ഡിഫറൻറ്റ് ഇമ്പ്യൂരിറ്റി ഇസ് ആഡഡ് ടു ഈച്ച് സൈഡ് ഓഫ് എ സിലിക്കൺ സെമി കണ്ടക്ടർ ടു ചേഞ്ച് ഹൗ മെനി എക്സ്ട്രാ ഹോൾസ് ഓർ ഇലക്ട്രോൺസ് ആർ പ്രസന്റ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പി ടൈപ്പ് മെറ്റീരിയലിൽ നമുക്ക് ഹോൾസ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. ആ ഹോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോണിന്റെ ഒരു വേക്കൻസി, അതായത് അവിടെ ഇലക്ട്രോണിന് വന്ന് ഇരിക്കാൻ പറ്റും. എൻ ടൈപ്പിന് എക്സസ് ആയിട്ട് ഹോൾസ്, ഇലക്ട്രോൺസ് ഉണ്ടാവും, അതാണ് ചാർജ് കാരിയർ. അപ്പൊ എൻ ടൈപ്പ് മെറ്റീരിയലിൽ എക്സസ് ഇലക്ട്രോൺസ് ഉണ്ട്, അതാണ് ചാർജ് കാരിയേഴ്സ്. പി ടൈപ്പിൽ എക്സസ് ഹോൾസ് ഉണ്ടാവും, അതാണ് ചാർജ് കാരിയർ. ഇങ്ങനെയുള്ള രണ്ട് സെമി കണ്ടക്ടർ മെറ്റീരിയൽസിനെ ജോയിൻ ചെയ്താണ് നമ്മൾ പി എൻ ഡയോഡ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഡയോഡിന്റെ ഒരു പ്രോപ്പർട്ടി, അതായത് നമുക്ക് കറണ്ട് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ ഡയോഡ് യൂസ് ചെയ്ത്, അതെന്താണെന്നാണ്, അതെങ്ങനെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഡയോഡിന് രണ്ട് രീതിയിൽ നമുക്ക് ബയാസ് ചെയ്യാം. ഫോർവേഡ് ബയാസ് ആൻഡ് റിവേഴ്സ് ബയാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നമുക്ക് റെക്ടിഫയർ എളുപ്പം മനസ്സിലാവും. അപ്പോൾ ഫോർവേഡ് ബയാസ് എന്താണെന്ന് ആദ്യം നോക്കാം. ഫോർവേഡ് ബയാസ് എന്താണെന്ന് വെച്ചാൽ ഡയോഡിൻ്റെ ആനോഡിലേക്ക് ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് പൊളാരിറ്റി കണക്ട് ചെയ്യുന്നു, നെഗറ്റീവിലേക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യുന്നു. ആനോഡിലേക്ക് പോസിറ്റീവും കാഥോഡിലേക്ക് നെഗറ്റീവും കണക്ട് ചെയ്യുന്നു. അതായത് ഡയോഡിന്റെ പോസിറ്റീവ്, അതായത് ആനോഡ് ടെർമിനൽ എപ്പോഴും ഹയർ പൊട്ടൻഷ്യൽ, എപ്പോഴാണോ കാഥോഡിനേക്കാളും കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ളത് അപ്പോഴാണ് ഇത് ഫോർവേഡ് ബയാസ്ഡ് ആവുന്നത്. അതായത് ആനോഡിലേക്ക് പോസിറ്റീവ് ടെർമിനലും കാഥോഡിലേക്ക് നെഗറ്റീവ് ടെർമിനലും കണക്ട് ചെയ്യുന്നു. ഈ ഒരു ബയാസിങ്, ഇതിനെയാണ് ഫോർവേഡ് ബയാസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആനോഡിൽ പോസിറ്റീവ്, അതായത് ഹയർ പൊട്ടൻഷ്യൽ ദാൻ കാഥോഡ്, ആ ഒരു കണ്ടീഷനിലാണ് ഇത് ഫോർവേഡ് ബയാസ് ആകുന്നത്. ഫോർവേഡ് ബയാസ് ആകുമ്പോൾ ഈ ഡയോഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക്
കണക്റ്റിവിറ്റി കിട്ടും. അതായത് ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ഇത് ആക്ട് ചെയ്യും. അതായത് ഇവിടുന്ന് കറണ്ട് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യാൻ പറ്റും. ഈ ഒരു അറേഞ്ച്മെന്റ് ആണ് ഫോർവേഡ് ബയാസ് എന്ന് പറയുന്നത്. റിവേഴ്സ് ബയാസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, ആനോഡിലേക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലും കാഥോഡിലേക്ക് പോസിറ്റീവ് ടെർമിനലും കണക്ട് ചെയ്യുന്നു. അതായത് കാഥോഡ് ഈസ് അറ്റ് മോർ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ദാൻ ആനോഡ്. ഈ കണ്ടീഷനിൽ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും, കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല, ഇതൊരു ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ഒരു ഓപ്പൺ സർക്യൂട്ട്, രണ്ട് എൻഡും ഓപ്പൺ ആണ്, കറണ്ട് ഫ്ലോ ചെയ്യില്ല. ഇതാണ് ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും. അപ്പൊ അതെന്താണെന്നൊന്ന് നോക്കാം. എ പി എൻ ജംഗ്ഷൻ ഡയോഡ് ഇസ് സെറ്റ് ടു ബി ഫോർവേഡ് ബയാസ്ഡ് വെൻ ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് എ സെൽ ഓർ ബാറ്ററി ഇസ് കണക്റ്റഡ് ടു പി സൈഡ്. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ പി സൈഡിലേക്കും ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ടു ദ എൻ സൈഡ്. ഡ്യൂറിംഗ് ഫോർവേഡ് ബയാസ് ദ ഡയോഡ് കണ്ടക്ട്സ് കറന്റ് വിത്ത് ഇൻക്രീസ് ഇൻ വോൾട്ടേജ്. അപ്പോൾ ഫോർവേഡ് ബയാസ് ചെയ്തു കഴിഞ്ഞാൽ ഡയോഡ് കണ്ടക്ട് ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്യും. റിവേഴ്സ് ബയാസ്, ഇഫ് എ ഡയോഡ് ഇസ് റിവേഴ്സ് ബയാസ്ഡ് ദ വോൾട്ടേജ് അറ്റ് കാഥോഡ് ഇസ് ഹയർ ദാൻ അറ്റ് ദ ആനോഡ്. അതായത് കാഥോഡിലാണ് കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ളത് എവിടുന്നതിനേക്കാളും, ആനോഡിനേക്കാളും. ആ ഒരു കണ്ടീഷനിൽ ഡയോഡ് റിവേഴ്സ് ബയാസ് ആയിരിക്കും, കറണ്ട് കണ്ടക്ട് ചെയ്യില്ല. ഇതാണ് ഡയോഡിന്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ്. രണ്ട് രീതിയിൽ നമുക്ക് ബയാസ് ചെയ്യാം. ഒന്നും കൂടെ പറയുകയാണ്, ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും പോസിബിൾ ആണ്. ഡ്യൂറിംഗ് ഫോർവേഡ് ബയാസ് ഡയോഡ് ആക്ട്സ് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ഒരു സ്വിച്ച്, ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് നമുക്ക് അതിനെ ഇമാജിൻ ചെയ്യാം. കറണ്ട് കണ്ടക്ട് ചെയ്യും അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യും. റിവേഴ്സ് ബയാസ് എന്താണ്? ഡ്യൂറിംഗ് റിവേഴ്സ് ബയാസ് ഡയോഡ് ആക്ട്സ് ആസ് എ ഓപ്പൺ സ്വിച്ച്, ഇറ്റ് കനോട്ട് കണ്ടക്ട് കറണ്ട്. ഇതാണ് ഡയോഡിന്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി അഡീഷണൽ ആയിട്ട് പറയാം. ഈ ഡയോഡിന്റെ സിമ്പൽ, ഈ സിമ്പൽ ഒരു ആരോ ആണ് കാണിച്ചിരിക്കുന്നത്. ഏത് ഡയറക്ഷനിലാണോ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത്, ആ ഡയറക്ഷൻ ആയിരിക്കും ഈ ആരോ പോയിന്റ് ചെയ്യുന്നത്. അതായത് ഈ ആരോ പോയിന്റ് ചെയ്തിരിക്കുന്ന ആ ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതായത് ഇവിടുന്ന് ഇവിടേക്കായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി ഈ ഡയോഡിനെ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ എന്തിനാണ് ഈ ഡയോഡ് പഠിച്ചത്? ഡയോഡ് ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. ആ ഡിവൈസിന്റെ പ്രത്യേകത എന്താണ്? അതിന് ഒരു ഡയറക്ഷനിൽ മാത്രമേ കറണ്ട് അലോ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയർ സർക്യൂട്ട് അല്ലെങ്കിൽ റെക്ടിഫയർ സർക്യൂട്ട്സിൽ നമ്മൾ ഡയോഡ് യൂസ് ചെയ്യുന്നു. ഇതാണ് ഒരു ഹാഫ് വേവ് റെക്ടിഫയറിന്റെ സർക്യൂട്ട്. അതായത് ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, ആ ട്രാൻസ്ഫോമർ അതിന്റെ ഇൻപുട്ട് എ സി സപ്ലൈയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ നിന്നും ഒരു ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു റെസിസ്റ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് റെസിസ്റ്ററിന്റെ സിമ്പലാണ്. അപ്പോൾ ഈ റെസിസ്റ്ററിനെ ആർ എൽ, ലോഡ് റെസിസ്റ്റർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ഡയോഡ് ഉണ്ട്, ഒരു ലോഡ് റെസിസ്റ്റർ ഉണ്ട്. ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിലാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു അറേഞ്ച്മെന്റിൽ ഇത് കണക്ട് ചെയ്താൽ ഹാഫ് വേവ് റെക്ടിഫയർ ആയിട്ട് ഇത് വർക്ക് ചെയ്യും. നമുക്ക് ഇതിന്റെ സർക്യൂട്ടിന്റെ അല്ലെങ്കിൽ ഇതിന്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഇതാണ് റെക്ടിഫയർ, ഹാഫ് വേവ് റെക്ടിഫയറിന്റെ സർക്യൂട്ട്. സോ ഹാഫ് വേവ് റെക്ടിഫയർ ഇസ് കൺസ്ട്രക്റ്റഡ് വിത്ത് സിംഗിൾ ഡയോഡ്. നമുക്ക് ഒരു ഡയോഡ് മതി ഹാഫ് വേവ് റെക്ടിഫയർ സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ. ഇതാണ് അതിന്റെ ഇൻപുട്ട് വേവ് ഫോം. അതായത് ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ടിൽ ഉള്ള വേവ് ഫോം ഇതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ ഒരു ടൈപ്പിലുള്ള വേവ് ഫോം കണ്ടാൽ നിങ്ങൾക്കറിയാം അത് ഒരു എ സി സിഗ്നൽ ആണ്. എന്താണ് എ സി സിഗ്നലിന്റെ പ്രത്യേകത? അതിന്റെ വാല്യൂ, ആ സിഗ്നലിന്റെ വാല്യൂ ഏത് ടൈം എടുത്തു കഴിഞ്ഞാലും അതിന്റെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നോക്കുക, ഈ വരച്ചിരിക്കുന്ന വേവ് ഫോമില് ആദ്യത്തെ ഈ ഒരു പാർട്ട്, ഇതാണ് ടൈം പീരീഡ് എന്ന് മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനെ നമ്മൾ, ഈ ഡോട്ടഡ് ഏരിയ, ഈ ഒരു റീജിയൻ നമ്മൾ വിളിക്കുന്നത് ഒരു സൈക്കിൾ എന്നാണ് ഈ വേവ് ഫോമിനെ നമ്മൾ പറയുന്നത്. ഇങ്ങനെ ഒത്തിരി സൈക്കിൾസ് ഉണ്ട് നമുക്ക്, ഒത്തിരി സൈക്കിൾസ് നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരച്ചുകൊണ്ടേയിരിക്കാം എ സി സിഗ്നൽ. ഈ ഒരു പർട്ടിക്കുലർ ഇതിനെ നമ്മൾ ഒരു സൈക്കിൾ എന്നാണ് വിളിക്കുന്നത്. എ സി സിഗ്നലിൻ്റെ, ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ വേവ് ഫോമിൻ്റെ ഒരു സൈക്കിൾ എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു സൈക്കിളിൽ എന്തൊക്കെയാണുള്ളത്. നോക്കുക, ഇനീഷ്യലി ഇതൊരു സൈൻ വേവ് ആണ്. ഇനീഷ്യലി അതിന്റെ വാല്യൂ സീറോ ആയിരുന്നു. വാല്യൂ ഇൻക്രീസ് ചെയ്ത്
മാക്സിമം വാല്യൂ എത്തി, പോസിറ്റീവ് മാക്സിമം. ഈ മാക്സിമം വാല്യൂ പീക്ക് വാല്യൂ എന്നാണ് പറയുന്നത്. പീക്ക് വാല്യൂയിൽ എത്തിയിട്ട് ഇത് ഡിക്രീസ് ചെയ്ത് സീറോയിലെത്തി. അപ്പൊ നോക്കുക, നമ്മൾ പറഞ്ഞ ഒരു സൈക്കിളിന്റെ ഹാഫ് പോർഷൻ ആണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്, ഇത്രയും ഏരിയ ഹാഫ് പോർഷൻ ആണ് ഇത്രയും. ഈ ഹാഫ് പോർഷനിൽ നമുക്ക് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഈ സിഗ്നലിനുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഹാഫ് പോർഷനെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയും. ഹാഫ് സൈക്കിൾ ആണ് വിത്ത് ഓൺലി പോസിറ്റീവ് വാല്യൂസ്, അതുകൊണ്ട് ഇതിനെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്നാണ് ഇത്രയും ഏരിയയെ പറയുന്നത്. നോക്കുക, അടുത്ത പാർട്ട് എടുത്തു, അടുത്ത ഹാഫ് സൈക്കിൾ എടുത്തു. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇവിടെ നോക്കുക, സീറോയ്ക്ക് താഴെയാണ്, അതായത് ഓൺലി നെഗറ്റീവ് വാല്യൂസ് ഇൻ ദിസ് റീജിയൻ. അപ്പോ ഇത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്നാണ് പറയുന്നത്. സോ ഒരു സൈക്കിൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം എങ്ങനെ? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇത് ഇൻപുട്ടിൽ കൊടുക്കുമ്പോൾ ഈ ഡയോഡ് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യിക്കുന്നത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോ ഇൻപുട്ടില് എ സി എന്ന് വരുന്ന, അതായത് മെയിൻസ് എന്ന് വരുന്ന എ സി സിഗ്നൽ ആണ്, അത് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് സെക്കൻഡറിയിലും ഈ ഒരു വേവ് ഫോം ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ പറഞ്ഞു റെക്ടിഫയർ സർക്യൂട്ട് ഇങ്ങനെ കിട്ടുന്ന ഒരു വേവ് ഫോമിനെ ഡി സി വേവ് ഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതെങ്ങനെയാണ് ഈ ഡയോഡ് വെച്ച് ചെയ്യുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. സെക്കൻഡറിയിൽ നിന്ന് കിട്ടുന്ന എ സി സിഗ്നൽ ഇതാണ്. ഞാൻ പറഞ്ഞു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്. അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഡ്യൂറിംഗ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഈ പോയിന്റ് പോയിന്റ് എ ഇസ് അറ്റ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആൻഡ് പോയിന്റ് ബി ഇസ് അറ്റ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ. അതായത് ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആണ് വരുന്നത്. അപ്പൊ ഈ ഡയോഡിലേക്ക് എങ്ങനെയാണ് പൊളാരിറ്റി വരുന്നത്? പോസിറ്റീവ് പാർട്ട് ഇസ് കണക്റ്റഡ് ടു ആനോഡ് ആൻഡ് നെഗറ്റീവ് ഇസ് കണക്റ്റഡ് ടു കാഥോഡ്. അപ്പൊ ഇത് ഏത് ബയാസിംഗിലാണ് ഡയോഡ് ഇരിക്കുന്നത്? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആണ് വരുന്നത്. അപ്പോൾ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? ആനോഡില് പോസിറ്റീവ് കൂടുതൽ പൊട്ടൻഷ്യൽ ആണുള്ളത് കാഥോഡിനേക്കാളും. അപ്പോൾ ഡയോഡ് ഫോർവേഡ് ബയാസ് ആവും. ഫോർവേഡ് ബയാസ് ആവുമ്പോൾ എന്താണ്? ഇതൊരു ക്ലോസ്ഡ് സ്വിച്ച്, അതായത് നമുക്ക് ഇതിനെ ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ഇമാജിൻ ചെയ്യാം. അതായത് കറണ്ട് ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഡയോഡിന്റെ ആരോ ഏത് ഡയറക്ഷനിൽ പോയിന്റ് ചെയ്യുന്നു ആ ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ കറണ്ട് ഇസ് ഫ്ലോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ, ഇറ്റ് ഗോസ് ത്രൂ ദിസ് ലോഡ് റെസിസ്റ്റർ. അപ്പൊ നമുക്കിവിടെ ഔട്ട്പുട്ട് മെഷർ ചെയ്യാൻ പറ്റും. എന്താണ് ഔട്ട്പുട്ട്? എന്താണോ ഇൻപുട്ടിൽ കൊടുത്തിരിക്കുന്നത് അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടും. നെക്സ്റ്റ് നെക്സ്റ്റ് ഹാഫ് സൈക്കിൾ, അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ പോയിന്റ് എ ഇസ് മൈനസ് ആൻഡ് പോയിന്റ് ബി ഇസ് പ്ലസ്. അതായത് ഇതിന്റെ പൊളാരിറ്റി ചേഞ്ച് ആയി. നെഗറ്റീവ് ടെർമിനൽ ആയിരിക്കും ഡയോഡിന്റെ ആനോഡിലേക്ക് പോവുക, പോസിറ്റീവ് പോർഷനാണ് കാഥോഡിലേക്ക് പോകുന്നത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ. അപ്പൊ എന്ത് പറ്റും? നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ആനോഡ് ഇസ് അറ്റ് ലെസ് പൊട്ടൻഷ്യൽ കമ്പയർഡ് ടു കാഥോഡ്. അപ്പോ ഇത് റിവേഴ്സ് ബയാസ്ഡ് ആവും. റിവേഴ്സ് ബയാസ്ഡ് ആണെങ്കിൽ ഒരു ഓപ്പൺ സ്വിച്ച് ആയിട്ട് ഇത് ആക്ട് ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്യില്ല, നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് ഒന്നും കിട്ടില്ല. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഹാഫ് വേവ് റെക്ടിഫയറിന്റെ സർക്യൂട്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു വർക്കിംഗ് ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, ഡയോഡ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. എന്താണ് കൺട്രോൾ ചെയ്യുന്നത്? കറണ്ട് ഫ്ലോ ഈ ഡയോഡ് കൺട്രോൾ ചെയ്യുന്നു. അതാണ് ഡയോഡിന്റെ ഇമ്പോർട്ടൻസ് ഈ സർക്യൂട്ടിൽ. അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, അതായത് എപ്പോഴാണോ നമുക്ക് ഈ എ സി സിഗ്നലിന്റെ ഉള്ളി പോസിറ്റീവ് വാല്യൂസ് മാത്രം വരുന്നത്, ആ പർട്ടിക്കുലർ ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ ഡയോഡ് വിൽ ബി ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് വി വിൽ ഗെറ്റ് ആൻ ഔട്ട്പുട്ട്. എന്താണ് ഇൻപുട്ടിൽ പോകുന്ന അത് തന്നെ നമുക്ക് ലോഡ് റെസിസ്റ്ററിൽ കിട്ടും. ഡ്യൂറിംഗ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഈ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആവുന്നു, കറണ്ട് ഫ്ലോ ഇല്ല. അതാണ് ഇവിടെ എഴുതി. ഇതാണ് റെക്ടിഫൈഡ് ഔട്ട്പുട്ട് വേവ് ഫോം. അപ്പൊ ഇത് പ്യുവർ ഡി സി ആയില്ല. നമുക്ക് ഡി സി ആണ് പ്യുവർ ആയിട്ട് വേണ്ടത്, പക്ഷെ ആ പ്യുവർ ഡി സി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. അപ്പൊ നോക്കുക, ഇവിടെ നമുക്ക് പോസിറ്റീവ് സൈഡ് കിട്ടി, നെഗറ്റീവ് സൈഡ് ഒന്നും കിട്ടിയില്ല. വീണ്ടും പോസിറ്റീവ് സൈഡ് കിട്ടുന്നു, നെഗറ്റീവ് സൈഡ് കിട്ടുന്നില്ല. അതായത് നമ്മൾ കൊടുത്ത ഇൻപുട്ട് സിഗ്നലിന്റെ ഉള്ളി ഹാഫ് പോർഷൻ മാത്രമേ നമുക്ക് റെക്ടിഫൈ ചെയ്ത് കിട്ടിയിട്ടുള്ളൂ ഈ ഹാഫ് വേവ് റെക്ടിഫയറിൽ. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്കൊന്നും കിട്ടുന്നില്ല. ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ വർക്കിംഗും ഇതിന്റെ ഔട്ട്പുട്ട് വേവ് ഫോമും. അപ്പൊ അതൊന്നും കൂടി ഞാൻ പറയാം. ഡ്യൂറിംഗ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഔട്ട്പുട്ട് ഇസ് സെയിം ആസ് ദാറ്റ് ഓഫ്
the signal across secondary winding V0 is equal to VI. During negative half cycle, output is 0, V0 is equal to 0. ഇനി ഇപ്പൊ നമ്മള് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ സർക്യൂട്ട് കണ്ടു. ഇങ്ങനെ ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്താൽ നമുക്ക് എങ്ങനെ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് വേവ് ഫോം കിട്ടുന്നു എന്ന് പറഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ പർട്ടിക്കുലർ ഔട്ട്പുട്ട് സിഗ്നലിന്റെ അനാലിസിസ് ആണ് നമുക്ക് നടത്തേണ്ടത്. അതായത് നമ്മൾ ഈ പഠിച്ച സർക്യൂട്ട് എത്രത്തോളം എഫിഷ്യന്റ് ആണ്, റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ചെയ്യുന്നതിൽ ഇതിന്റെ എഫിഷ്യൻസി എന്താണ്, ഈ കിട്ടിയിരിക്കുന്ന സിഗ്നല് പ്യുവർ ഡി സി ആണോ അല്ലെങ്കിൽ ഇതിനകത്ത് എത്രത്തോളം എ സി കമ്പോണൻസ് ഉണ്ട്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓരോ റെക്ടിഫയറിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് അനാലിസിസ് എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്നത് റിപ്പിൾ ഫാക്ടർ, റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് നമുക്ക് ഇതിന്റെ ഡെറിവേഷൻ പഠിക്കണം. അപ്പൊ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആദ്യം ഇത് എന്താണെന്നുള്ളതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിന്റെ ഡെഫിനിഷൻസ്, റിപ്പിൾ ഫാക്ടർ, റിപ്പിൾ ഫാക്ടർ ഇസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് RMS value of AC component of voltage or current to the DC component in the rectifier output. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട് വേവ് ഫോമിൽ, ഈ കിട്ടിയിരിക്കുന്ന വേവ് ഫോമിനകത്ത് എത്രത്തോളം AC components ഉണ്ട്, എത്രത്തോളം DC components ഉണ്ട്, ഇതിൻ്റെ ഒരു റേഷ്യോ ആണ് ഈ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത്. റേഷ്യോ ഓഫ് RMS value of AC component to the DC component in the rectified output. ഇതാണ് റിപ്പിൾ ഫാക്ടർ. അപ്പൊ അതിനൊരു ഇക്വേഷൻ ഉണ്ട് അത് കണ്ടുപിടിക്കാനായിട്ട്. അത് നമുക്ക് ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ R. അത് നമുക്ക് ചെയ്ത് നോക്കണം. അപ്പൊ ഞാൻ ഡെറിവേഷൻ തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് ഓരോ ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണ്. റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി, ഞാൻ പറഞ്ഞു എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് ഈ റെക്ടിഫയർ എന്നുള്ളതാണ്. ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് DC power delivered to the load to the AC input power supplied from transformer secondary. എത്ര DC power ലോഡിലേക്ക് കൊടുക്കുന്നു, എത്രയാണ് AC input power ട്രാൻസ്ഫോമറിൽ നിന്ന് സെക്കൻഡറിയിൽ നിന്ന് എടുക്കുന്നത്, ഇതിൻ്റെ ഒരു റേഷ്യോ ആണ് റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി. ഇറ്റ് ഇസ് റിട്ടൺ ആസ് DC output power divided by AC input power. നെക്സ്റ്റ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു വോൾട്ടേജ് ആണ്. ആ വോൾട്ടേജ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദി മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് ദാറ്റ് എ ഡയോഡ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് വിത്തൗട്ട് ഡിസ്ട്രോയിങ് ദ PN ജംഗ്ഷൻ. അതായത് റിവേഴ്സ് ബയാസിൽ ഈ പർട്ടിക്കുലർ റെക്ടിഫയർ സർക്യൂട്ടിൽ ഡയോഡിന് അക്രോസ് എത്ര വോൾട്ടേജ്, എത്രത്തോളം മാക്സിമം വോൾട്ടേജ് ആ ഡയോഡിന് അക്രോസ് വരുന്നുണ്ട്, ആ വോൾട്ടേജിന്റെ ഒരു മെഷർമെന്റ് ആണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഈ മൂന്ന് ടേംസും നമുക്ക് ഡിറൈവ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി നമുക്ക് ആദ്യം അറിയേണ്ടത് ഈ ഔട്ട്പുട്ട് വേവ് ഫോം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ RMS വാല്യൂവും ആവറേജ് വാല്യൂവും നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ അത് ഞാൻ എങ്ങനെയാണ് അത് ഡിറൈവ് ചെയ്യുന്നതെന്ന് ആദ്യം ഒന്ന് പറഞ്ഞുതരാം. RMS വാല്യൂ, RMS വാല്യൂ എന്ന് പറഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ്. അതൊരു AC സിഗ്നലിന്റെ RMS വാല്യൂ നമ്മൾ എന്തിനാണ് മെൻഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാല്, ഒരു AC സിഗ്നൽ എടുത്താൽ നിങ്ങൾ കണ്ടു ഞാനൊരു AC വേവ് ഫോം അതിനകത്ത് കാണിച്ചു തന്നു, അതിൻ്റെ ഏതൊരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം നമ്മൾ നോക്കിയാലും അതിനൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു എഫക്റ്റീവ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട്, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറഞ്ഞൊരു വാല്യൂ നമ്മൾ ഡിറൈവ് ചെയ്യുന്നു. ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഫണ്ടമെൻറ്റൽസ് ഓഫ് AC സിസ്റ്റംസ് എന്ന് പറഞ്ഞൊരു സബ്ജക്ട് നിങ്ങളുടെ തേർഡ് സെമിസ്റ്ററിൽ തന്നെ ഉണ്ട്. അതിൽ കുറെ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് AC സിഗ്നൽ അനാലിസിസ് നിങ്ങൾ പഠിക്കും. അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇപ്പൊ ഞാൻ ഇത് ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. IRMS, RMS ആണ്. അതായത് എന്താണ് ഈ ഈ വേർഡിൽ തന്നെയുണ്ട്, നമുക്ക് അത് എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ഞാൻ ഇപ്പൊ കാണിച്ചത് ഒരു സൈൻ വേവ് ആണ് ഞാൻ കാണിച്ചത്. ആ സൈൻ വേവിനെ എനിക്ക്
ഐ എം സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. അതായത് ആ പർട്ടിക്കുലർ വേവിന്റെ മാക്സിമം വാല്യൂ ഐ എം ആണ്, സൈൻ സിനസോയിഡൽ ആയിട്ട് അത് വേരി ചെയ്യുന്നു. സോ ആ സിഗ്നലിനെ ഞാൻ ഐ എം സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എങ്ങനെയാണ്? റൂട്ട് മീൻ സ്ക്വയർ, ഓക്കെ. അപ്പോ ആദ്യം സ്ക്വയർ റൂട്ട് ഓഫ് റൂട്ട് കിട്ടി. മീൻ മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ്, അതായത് നമ്മൾ ടോട്ടൽ എത്ര ടൈം പീരീഡിനകത്താണ് ഇത് വന്നിരിക്കുന്നത്, 1/2π, അതാണ് മീൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി എന്താണ് അതിനകത്ത് വേണ്ട, എന്താണ് സ്ക്വയേഴ്സ്, സ്ക്വയേഴ്സിന്റെ മീൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 0 to 2π, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു സൈൻ വേവ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് 0 to 2π അതായത് 360 ഡിഗ്രി വരെ അതിന് വാല്യൂസ് വേരി ചെയ്തുകൊണ്ടിരിക്കും, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പൊ സോ 0 to 2π ഐ എം സൈൻ ഒമേഗ ടി ഹോൾ സ്ക്വയർ ഡി ഒമേഗ ടി. സ്ക്വയർ കിട്ടി, സ്ക്വയേഴ്സ് കിട്ടി, അതിന്റെ ആവറേജ് എടുത്തു, അതിന്റെ റൂട്ട്. അപ്പൊ നമ്മൾ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് എഴുതുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ്, ഇനി മീൻ ആണ് വേണ്ടത്, മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ്. സോ 1/2π, എത്രയാണ് അതിന്റെ ടൈം പീരീഡ്, ഒരു സൈക്കിൾ എടുക്കുക. ഇനി അത് ഇന്റഗ്രേറ്റ് ചെയ്യുക മീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എന്തിന്റെ മീനാണ്? സ്ക്വയേഴ്സിന്റെ മീനാണ്. ഐ എം സൈൻ ഒമേഗ ടി ഹോൾ സ്ക്വയർ ഡി ഒമേഗ ടി. അപ്പൊ നമുക്ക് ഐ ആർ എം എസ്, സ്ക്വയർ റൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ സ്ക്വയർ ചെയ്യാം. രണ്ട് സൈഡും സ്ക്വയർ എടുത്തു. ഐ ആർ എം എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/2π 0 to 2π ഐ എം സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ഒമേഗ ടി. സൈൻ സ്ക്വയർ തീറ്റ എന്ന് നമുക്ക് കിട്ടി. ഐ എം സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? പീക്ക് വാല്യൂ ആണ്, അതൊരു കോൺസ്റ്റന്റ് ആണ്, നമുക്ക് അതിനെ പുറത്തെടുക്കാം. ഐ എം സ്ക്വയർ ബൈ 2π എഴുതി. ഇനി ഈ 0 to 2π എന്നുള്ളത് എനിക്ക് 0 to 2π എന്നുള്ള ആ വേവ് ഫോമില് നമുക്ക് ഇത് കണ്ടാൽ അറിയാം. നമ്മുടെ ടോട്ടൽ ഇൻപുട്ട് വേവ് ഫോം കണ്ടു കഴിഞ്ഞാൽ 2π വരെ നമുക്ക് വാല്യൂ ഉണ്ട്. 0π 2π ഒരു സൈക്കിൾ. പക്ഷെ നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോം എടുത്താലോ 0 to π നമുക്ക് കിട്ടുന്നുണ്ട്, π to 2π ഇറ്റ് ഇസ് 0. അപ്പൊ നമ്മൾ ഈ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ആ ഇന്റഗ്രൽ നമുക്ക് ലിമിറ്റ് 0 to π മതി, ബാക്കി എന്താണ്? 0 ആണ് ബാക്കി. π to 2π നമുക്ക് അത് സീറോ ആണ്. സോ π to 2π ഞാൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നില്ല, സോ ഇറ്റ് ഇസ് 0. അപ്പൊ നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ മാത്രം എടുത്തു. ഓക്കെ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം എടുത്തു. ഐ എം സ്ക്വയർ ബൈ 2π 0 to π സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ എന്നുള്ള ഫോമിൽ കിട്ടി. വാട്ട് ഇസ് സൈൻ സ്ക്വയർ തീറ്റ? അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മാത്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 cos 2θ/2. സോ സൈൻ സ്ക്വയർ ഒമേഗ ടി ക്യാൻ ബി റിട്ടൺ ആസ് 1 cos 2ωt/2. 1/2 കോൺസ്റ്റന്റ് ആണ്, അപ്പൊ നമുക്ക് അതിനെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്യാം. 0 to π 1/2 dωt. ഇനി കോസ് തീറ്റ, കോസ് തീറ്റയുടെ ഇന്റഗ്രൽ എന്താണ്? അതിന്റെ ലിമിറ്റ് ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല, കാൽക്കുലേറ്റ് ചെയ്തില്ല. കോസിന്റെ ഇന്റഗ്രൽ എന്താണ്? നമുക്ക് കിട്ടുന്നത് സൈൻ ആണ്. സൈൻ 0 to π ലിമിറ്റ് അപ്ലൈ ചെയ്താൽ സൈൻ 0 is 0, സൈൻ പൈ 180 ഡിഗ്രി ഇസ് ഓൾസോ 0. അപ്പൊ ഈ ടേം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താലും നമുക്ക് 0 എന്ന് പറഞ്ഞൊരു ആൻസറേ കിട്ടത്തുള്ളൂ. സോ നെറ്റ് എഫക്റ്റിൽ നമുക്ക് ഇത്ര മാത്രമായിട്ട് ആ ആൻസർ റെഡ്യൂസ് ആയി. അതായത് ഐ എം സ്ക്വയർ ബൈ 2π 1/2 കോൺസ്റ്റന്റ്, അത് പുറത്തെടുത്തു. തീറ്റ ടി ഒമേഗ ടി എന്ന് പറഞ്ഞ് ഒമേഗ ടി 0 to π ആ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. സോ π - 0, അതായത് π മാത്രമേ നമുക്ക് ഉള്ളൂ ആൻസറിൽ. സോ ഐ എം സ്ക്വയർ ബൈ 2π ഇൻറ്റു 1/2 × π ആൻസർ അത്രയായിരിക്കും. π നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഐ എം സ്ക്വയർ ബൈ 4 എന്നാണ് ആൻസർ കിട്ടുന്നത്. ബട്ട് ഇതെന്തായിരുന്നു? ഐ ആർ എം എസ് സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഐ സ്ക്വയർ ആണ്. സോ ഐ ആർ എം എസ് ക്യാൻ ബി റിട്ടൺ ആസ് ഐ എം ബൈ 2, വേർ ഐ എം ഇസ് ദ പീക്ക് വാല്യൂ ഓഫ് കറണ്ട്. അപ്പൊ നിങ്ങൾ ഈ ലെക്ചർ കണ്ടതിന് ശേഷം ഈ ഡെറിവേഷൻ എഴുതി നോക്കണം, ആർ എം എസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആണ് ഡി സി വാല്യൂ. ഡി സി വാല്യൂ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, ആവറേജ് വാല്യൂ, അത് ടോട്ടൽ എടുക്കുക ഡിവൈഡഡ് ബൈ ടൈം. സോ ഐ ഡി സി ഇസ് ഈക്വൽ ടു 0 to 2π ഐ ഡി ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2π. ഐ എന്ന് പറയുന്നത് എന്താണ്? കറണ്ടിനെ നമ്മൾ
സൈൻ ഒമേഗ ടി, ഐ എം സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാണ് റെപ്രസെന്റ് ചെയ്തത്. സോ 0 to 2 pi ഐ എം സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2 pi. ഇനി സെയിം ആ ഔട്ട്പുട്ടിനകത്ത് നമുക്കറിയാം 0 to 5 വരെ നമ്മുടെ റെക്ടിഫയർ ഔട്ട്പുട്ടില് നമുക്ക് റെക്ടിഫൈ ചെയ്ത് കിട്ടുന്നുള്ളൂ, ബാക്കി ഡ്യൂറേഷൻ 0 ആണ്. എന്തുകൊണ്ടാണ്? ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആണ്. സോ ഈ ടേം 0 ആണ്. നമുക്ക് 0 to 5 ഐ എം സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി ബൈ 2 pi. ഐ എം ബൈ 2 pi എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്, അത് നമ്മൾ പുറത്തെടുത്തു. ഇന്റഗ്രേഷൻ ആകെ സൈൻ തീറ്റ ഡി തീറ്റ. ഇന്റഗ്രൽ ഓഫ് സൈൻ തീറ്റ എന്താണ്? മൈനസ് കോസ് തീറ്റയാണ്. സോ സൈൻ ഒമേഗ ടിയുടെ ഇന്റഗ്രൽ മൈനസ് കോസ് ഒമേഗ ടി, ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു 0 to 5. സോ ഈ മൈനസ് നമ്മൾ പുറത്തെടുത്തു, മൈനസ് ഐ എം ബൈ 2 pi, ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു കോസ് ഒമേഗ ടി, കോസ് പൈ മൈനസ് കോസ് 0. കോസ് 180 ഡിഗ്രി എന്ന് പറയുന്നത് -1 ആണ്, കോസ് 0 എന്ന് പറയുന്നത് -1 ആണ്. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഈ ടേം -2 കിട്ടുന്നു. മൈനസ് ഐ എം ബൈ 2 pi ഇൻറ്റു -2, അതായത് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ ഐ എം ബൈ 5 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പൊ ഡി സി വാല്യൂ ഐ എം ബൈ 5 ഉം ആർ എം എസ് വാല്യൂ നമുക്ക് കിട്ടുന്നത് ഐ എം ബൈ 2 ഉം. ഈ രണ്ട് വാല്യൂസും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം നോട്ട്ബുക്കിൽ. ഈ വാല്യൂസ് വെച്ചിട്ട് നമുക്കിതിൻ്റെ അനാലിസിസ്, അതായത് ബാക്കി പാർട്ട് നമുക്കിനി കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ആ കാൽക്കുലേഷൻ ഞാൻ ഇന്ന് എടുത്തില്ല, എല്ലാം കൂടെ ഒരു ദിവസം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് കരുതിയാണ്. റിപ്പിൾ ഫാക്ടറും റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ഇതൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആവറേജ് വാല്യൂ ആർ എം എസ് വാല്യൂ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ അത് നിങ്ങൾ എഴുതി നോക്കുക, അത് ഡിറൈവ് ചെയ്ത് നോക്കുക, അത് കുറച്ചും കൂടെ ക്ലിയർ ആവും നിങ്ങൾ ഫണ്ടമെന്റൽസ് ഓഫ് എ സി സിസ്റ്റം പഠിക്കുമ്പോൾ. അപ്പൊ ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ഓടിച്ചു നോക്കുക. ഞാൻ ഇതിൻ്റെ നോട്ട്സും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു തരാം, ആ ഫുൾ ചാപ്റ്റർ PDF ആയിട്ട് അപ്ലോഡ് ചെയ്തു തരാം. അപ്പൊ ഈ ലെക്ചർ കേട്ടതിന് ശേഷം നിങ്ങൾക്കുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ FAC അതും കൂടെ പഠിച്ചതിന് ശേഷം AC സിസ്റ്റത്തിൻ്റെ ഫണ്ടമെന്റൽസ് നിങ്ങൾ പഠിക്കും, അതും കേട്ടതിന് ശേഷം സ്റ്റിൽ നിങ്ങൾക്ക് ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പൊ അടുത്ത ലെക്ചറിൽ നമുക്ക് ഇതിൻ്റെ അനാലിസിസും അതുപോലെ തന്നെ ഫുൾ വേവ് റെക്ടിഫയർ, അപ്പം ഡയോഡിന്റെ വർക്കിംഗ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത റെക്ടിഫിക്കേഷൻ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. ഫുൾ വേവ് റെക്ടിഫയറിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, സെന്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയറും ബ്രിഡ്ജ് റെക്ടിഫയറും ഉണ്ട്. അത് രണ്ടും നമുക്ക് പഠിക്കാനുണ്ട്, ഒപ്പം ഈ അനാലിസിസും. എന്നാൽ മാത്രമേ നമുക്ക് ഏത് റെക്ടിഫയർ ആണ് നല്ലത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾക്ക് ഇതിനെ കമ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നത്. കുറെ റെക്ടിഫയേഴ്സ് ഉണ്ടെങ്കിൽ ഏതായിരിക്കും നല്ലത്, അപ്പോൾ അത് ഈ കുറച്ച് പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ്, ആ പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അത് ഞാൻ ഡിറൈവ് ചെയ്തില്ല, അടുത്ത ലെക്ചറിൽ നമുക്കത് ഡിറൈവ് ചെയ്യാം. ഓക്കേ.